മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഇന്നലത്തെ മാതൃഭൂമിയിൽ അതിഗംഭീരമായിട്ടൊരു വാർത്ത. ഹിന്ദു ആധ്യാത്മിക സേവന മേളയിൽ വൻ തിരക്ക് എന്ന് പറഞ്ഞിട്ടാണ് ടൈറ്റിൽ. ഹൃദയസ്പർശിയായിട്ടുള്ള വിധത്തിൽ മാതൃഭൂമി ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ഇത് കാണാനായി, ഇന്നലത്തെ പത്രത്തിലാണ് വന്നതെങ്കിലും ഇന്നലെ കാണാനായിട്ട് പോയിരുന്നു. എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പൂജപ്പുര മൈതാനിയിൽ പോയിരുന്നു. ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ച. ഹിന്ദു സ്പിരിച്വൽ ആൻഡ് സർവീസ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ആധ്യാത്മിക സേവന മേള രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. സ്റ്റാളുകൾ സന്ദർശിക്കാനായി നൂറുകണക്കിന് ആളുകൾ പൂജപ്പുര മൈതാനിയിലെ വേദിയിലെത്തിയത്. വെള്ളിയാഴ്ച രാവിലെ കന്യാ വന്ദനവും സുവാസിനി വന്ദനവും നടന്നു. പെൺകുട്ടികളുടെ സഹോദരിയായി, പെൺകുട്ടികളെ സഹോദരിയായി കണ്ടുകൊണ്ട് ആൺകുട്ടികൾ പാദപൂജ ചെയ്യുകയും ആദരിക്കുകയും ചെയ്യുന്നതായിരുന്നു കന്യാവന്ദനം. വളരെ ദീർഘമായിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്, വളരെ രസകരമായിട്ടുള്ള ഒരു ആർട്ടിക്കിള്. ഇത്രയും മുഴുവനും വായിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഹൈന്ദവ സംഘടനകൾ, നമ്മുടെ ക്ഷേത്രങ്ങൾ, ആശ്രമങ്ങൾ, ഹൈന്ദവ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളുകൾ, അവിടെയെല്ലാം ഇതേപോലെ പ്രായോഗിക ഹൈന്ദവ ചടങ്ങുകൾ, ആചാരങ്ങളല്ലാതെ ചടങ്ങുകൾ, ആ ചടങ്ങുകളെല്ലാം ചെറിയ ചെറിയ രീതിയിൽ, വളരെ കോസ്റ്റ്ലി അല്ലാത്ത രീതിയിൽ ക്ഷേത്രങ്ങളിൽ ലഭ്യമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് എല്ലായിടത്തും, കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഭാരതത്തിന് പുറത്തുമെല്ലാം നന്മയുടെ പ്രതീകമായിട്ട് മനസ്സിന് ആശ്വാസവും ആനന്ദവും അഭിമാനവും തരുന്ന ചടങ്ങുകൾ, ശരീരത്തിന് ആരോഗ്യം തരുന്ന ഹൈന്ദവ സന്ദേശങ്ങൾ, മറ്റ് മതങ്ങളുടെ എടുക്കേണ്ട എന്നല്ല, എവിടെയെല്ലാം നല്ലതുണ്ടോ അത് മുഴുവൻ എടുക്കാം, പക്ഷെ ഒരു ഹൈന്ദവ കേന്ദ്രീകൃതമായിട്ടുള്ള പ്രവർത്തനമായിട്ട്. മറ്റു മതങ്ങളുടെ എതിർക്കുന്നതിൽ ഹിന്ദുക്കൾ ഒരിക്കലും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. അനുഭദ്രാഹ ക്രതവോ എന്ത് വിശ്വതഹ എന്ന ഋഗ്വേദത്തിലെ മന്ത്രം ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. നന്മ നിറഞ്ഞ ചിന്താധാരകൾ ലോകത്തിൽ എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മുടേതായി തീരട്ടെ എന്ന പ്രാർത്ഥനയിൽ നന്മകൾ എവിടെയുണ്ടെങ്കിലും എടുക്കാം. നമ്മുടെ കുടുംബ ബന്ധം ദൃഢമാക്കാനുള്ള നല്ല ക്ലാസുകൾ ഇന്നലെ തിരുവനന്തപുരം എൽ ബി എസിലെ ലാൽ ബഹദൂർ ശാസ്ത്രി എഞ്ചിനീയറിംഗ് കോളേജിലെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാനൊരു ക്ലാസ് എടുത്തിരുന്നു. എത്ര ശ്രദ്ധയോടുകൂടിയാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ആയിട്ടുള്ള മാതാപിതാക്കൾ അവിടെ ഇരുന്നത്. നമ്മുടെ പൈതൃകത്തിൽ മാതൃസങ്കല്പവും പിതൃസങ്കല്പവും മുഴുവനും ഒന്നര മണിക്കൂർ ക്ലാസ് എടുത്തു. ഇനിയും 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 ക്ലാസ് വേണമെന്ന് തന്നെ അവർ പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലും സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സംസ്കാരത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്തുന്ന ഇതേപോലെയുള്ള ഹിന്ദു സമ്മേളനങ്ങൾ, ഹിന്ദു എന്ന പേര് വെച്ച് തന്നെ വേണം അത് ചെയ്യാൻ. അതിൽ വർഗീയത കാണുന്നവർക്ക് വർഗീയത കാണാനുള്ള സ്വാതന്ത്ര്യവും കൊടുത്തേക്കാം. ക്രിസ്ത്യാനികൾക്ക് സുവിശേഷവും രോഗശാന്തിയും ദൈവശുശ്രൂഷയും നടത്താമെങ്കിൽ മുസ്ലിങ്ങൾക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പബ്ലിക്കായിട്ട് ഈ പ്രഭാഷണങ്ങളിലൂടെ കൊടുക്കാമെങ്കിൽ ധന്യമായിട്ട് ഹിന്ദുവിന് അത് അവകാശമുണ്ട്. ഹിന്ദു സമ്മേളനം, ഹിന്ദു സ്പിരിച്വൽ റിനൈസൻസ് എന്ന് പറഞ്ഞ് തന്നെ അത് കൊടുക്കുക. രണ്ടോ മൂന്നോ ദിവസം ഇവിടെ പൂജപ്പുരയിൽ ബുക്ക് സ്റ്റാളുണ്ട്. ഹൈന്ദവ ചടങ്ങുകളും ആചാരങ്ങളുമായി ബന്ധപ്പെട്ട പല പ്രോഡക്റ്റുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. വളരെ ധന്യമായിട്ട് അമൃതാനന്ദമയി സായിബാബയും ചിന്മയാമിഷനും ആർ എസ് എസും വിശ്വ ഹിന്ദു പരിഷത്തും എല്ലാവരുടെയും സ്റ്റാളുകളുണ്ട്. രാമകൃഷ്ണ മിഷന്റെ ഉണ്ട്, വിവേകാനന്ദ മിഷന്റെ ഉണ്ട്, എല്ലാവരുടെയും സ്റ്റാളുകളുണ്ട്. അപ്പൊ ധാരാളം പുസ്തകം വാങ്ങിക്കാനും പൈതൃകവുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കാനും ഇതുപോലെയുള്ള
പൂജകളിലും ചടങ്ങുകളിലും പങ്കെടുക്കാനും നിരന്തരം പ്രഭാഷണം സംഘടിപ്പിക്കാനും എല്ലാ വർഷത്തിലൊരിക്കലൊരു ഹിന്ദു മേളയായിട്ട് മതസമ്മേളനം മാത്രമല്ല ഹിന്ദു മേളയായിട്ട് നടത്താൻ ധാരാളം ക്ഷേത്രങ്ങളിൽ അവസരമുണ്ട്. ഞങ്ങളുടെ ക്ഷേത്രത്തിൽ തൃശ്ശൂർ കെയ്ച്ചേരിക്കടുത്ത് മുഴുവഞ്ചേരിയിൽ അമ്പലത്തിനകത്ത് മുഴുവനും മ്യൂസിയമാണ്. അമ്പലത്തിൻ്റെ എല്ലാ പവിത്രതയും നിലനിർത്തിക്കൊണ്ട് നമ്മുടെ സിറാമിക്സ് പ്രോഡക്റ്റ്, ക്ലേ പ്രോഡക്ട്സ്, മരത്തിൻ്റെ പ്രോഡക്ട്സ്, മെറ്റലിൻ്റെ പ്രോഡക്ട്സ് എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അമ്പലത്തിലേക്ക് വരുമ്പോൾ അതൊരു ശാസ്ത്രക്ഷേത്രമാണ്. ആത്മീയത മാത്രമല്ല എല്ലാം ചേർന്ന ഒരു ദർശന സുഖം സൗഭാഗ്യം ലഭിക്കുന്ന വിധത്തിലാണ് ക്ഷേത്രം. ഇപ്പൊ നമ്മുടെ ക്ഷേത്രങ്ങൾ ധാരാളം പ്രൈവറ്റ് ക്ഷേത്രങ്ങൾ NSS-ന്റെയും SNDP-യുടെ ഒക്കെ കീഴിലുണ്ട്. അവിടെ എല്ലാം പൈതൃകവുമായി ബന്ധപ്പെട്ട ഹൈന്ദവ ജനതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കാനും കാണാനും ചർച്ച ചെയ്യാനും ചിന്തിക്കാനും അതിലെ നന്മകൾ ജീവിതത്തിൽ പകർത്താനുമായിട്ട് കുറേ പരിപാടികൾ ഇതേപോലെ പൂജപ്പുര, സരസ്വതി മണ്ഡപം മൈതാനിയിൽ സംഘടിപ്പിക്കുന്നത് പോലെ സംഘടിപ്പിച്ചാൽ ആയിരക്കണക്കിന് വ്യക്തികൾക്ക് ഇതെല്ലാം കാണണമെന്നും ജീവിതത്തിൽ പകർത്തണമെന്നും താല്പര്യമുള്ള ഒരു വേദിയിൽ കാലഘട്ടത്തിൽ നമുക്കത് സാധിക്കും, സാധിക്കണം. നാലോ അഞ്ചോ വ്യക്തികൾ ചേർന്ന ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയാൽ ക്ഷേത്രങ്ങളിൽ ലഭ്യമായ സൗകര്യങ്ങൾ മാത്രം ഉപയോഗിച്ച് പുതിയതായിട്ട് ആഡംബരങ്ങളോ അല്ലെങ്കിൽ ഡെക്കറേഷനോ ഒന്നുമില്ലാത്ത വിധത്തിൽ നമുക്ക് ധന്യമായിട്ട് ഹൈന്ദവ ജനതയെ അഭിമാനത്തോടുകൂടി ഹിന്ദു ധർമ്മം പ്രചരിപ്പിക്കാനും പഠിപ്പിക്കാനും സാധിക്കും. അതിലേക്ക് എല്ലാ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ക്ഷണിക്കുകയും വേണം. ഇന്നലെ പൂജപ്പുരയിൽ കണ്ട അത്ഭുതകരമായിട്ടുള്ള വസ്തുത, കുറേ സ്ത്രീകൾ പർദ്ദയിട്ടവരും അവിടെ വന്നതെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ മാതാപിതാക്കൾക്കുള്ള ക്ലാസ്സിൽ 30% മുസ്ലിം സ്ത്രീകളാണ് വന്നിരുന്നത്. എത്ര ശ്രദ്ധയോടുകൂടിയാണ് അവരത് മുഴുവനും കേട്ടുകൊണ്ടിരുന്നത്. മാത്രമല്ല അവർ വന്ന് ചോദിക്കുകയും ചെയ്തു, സാറിൻ്റെ പുസ്തകങ്ങളും CDകളും ഒന്നും വെച്ചില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഇതുമാതിരിയുള്ള പുസ്തകങ്ങൾ വെക്കുന്നത് ഒരു പ്രസിഡൻസ് ആക്കി മാറ്റണ്ട എന്ന് സ്വയം തീരുമാനിച്ചതുകൊണ്ടാണ് പുസ്തകം വെക്കാത്തത്. 9-ാം തീയതി തീർത്ഥവാദ മണ്ഡപത്തിലെ ലെക്ചറിൽ അതെല്ലാം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം വരാമെന്ന് പറഞ്ഞു. സമൂഹം ഇതെല്ലാം കാണാനും കണ്ടത് ഉൾക്കൊള്ളാനും കേൾക്കാനും കേട്ടത് ഉൾക്കൊള്ളാനും എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ മതസ്ഥരെയും ക്ഷണിച്ചുകൊണ്ട് ധന്യമായിട്ടുള്ള ഒരു ഹിന്ദു ധർമ്മ പ്രചരണ പ്രദർശന പ്രതികരണ പഠന സംവിധാനം നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാം സ്വീകരിക്കാൻ ആൾക്കാരുണ്ടാവുമെന്ന് കൂടി ഈ പൂജപ്പുരയിലെ ഹിന്ദു സമ്മേളനം അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.